പ്രൈസ് ലോർഡ്. ഈ പ്രഭാതത്തിൽ വചന ദർശനമെന്ന ഈ പ്രോഗ്രാമിലൂടെ എന്നെ ശ്രവിക്കുന്ന ലോകമെമ്പാടുമുള്ള സകല പ്രിയപ്പെട്ടവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. ദൈവത്തിൻ്റെ കൃപയിൽ ആശ്രയിച്ച് ഈ പ്രഭാതവും നമ്മുടെ ജീവിതത്തിൽ ദാനമായി ലഭിച്ച് സർവശക്തനെ മഹത്വപ്പെടുത്തുവാൻ ദൈവം സഹായിക്കുന്നോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ പ്രഭാത ധ്യാനത്തിനായി ഒരു വേദഭാഗം നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുവാൻ കർത്താവിൽ ഞാൻ ശരണപ്പെടുന്നു. പൗലോസ് അപ്പോസ്തലൻ കൊലോസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്ന് അതിൻ്റെ 4:12 വാക്യം ഇങ്ങനെ പറയുന്നു, നിങ്ങളിൽ ഒരുവനായ എപ്പപ്രാസ് നിങ്ങളെ വന്ദനം ചൊല്ലുന്നു. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനയെക്കുറിച്ച് പറയുകയാണ്, നിങ്ങൾ തികഞ്ഞവരും ദൈവഗതം സംബന്ധിച്ച് പൂർണ്ണ നിശ്ചയമുള്ളവരായി തീരുവാൻ വേണ്ടി അവൻ നിങ്ങൾക്ക് വേണ്ടി എപ്പോഴും പ്രാർത്ഥനയിൽ പോരാടിക്കൊണ്ടിരിക്കുന്നു. ദൈവത്തിൻ്റെ ദാസനാകുന്ന പൗലോസ് കാരാഗ്രഹത്തിൽ കിടക്കുമ്പോൾ അപ്പോസ്തലൻ പറഞ്ഞ് നമ്മൾ വായിക്കുന്നത് റോമിലെ കാരാഗ്രഹത്തിൽ വാടക വീട്ടിൽ അദ്ദേഹം താമസിച്ചു എന്ന് വായിക്കുന്നു. ആ സാഹചര്യത്തിൽ, ആ സന്ദർഭത്തിൽ തൻ്റെ പല ശിഷ്യന്മാരും സുഹൃത്തുക്കളും തന്നെ വന്ന് കാണുകയും തന്നോടൊപ്പം തനിക്ക് ശുശ്രൂഷകൾ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അതിൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു ഭക്തനായ മനുഷ്യനാണ് എപ്പഫ്രാസ് എന്ന് പറയുന്ന വ്യക്തി. പൗലോസിനോടൊപ്പം കാരാഗ്രഹത്തിൽ കഴിയുമ്പോൾ പൗലോസ് ഏറ്റവും പ്രധാനമായി ശ്രദ്ധിച്ച ഒരു കാര്യം, ഈ കൂടെയുള്ള വ്യക്തിയുടെ ആത്മീയ നിലവാരമാണ്. പൗലോസ് നോക്കുമ്പോൾ എപ്പഫ്രാസ് രാത്രികാലങ്ങളിൽ പ്രാർത്ഥിക്കുക, ആ പ്രാർത്ഥന ശ്രദ്ധിച്ചിട്ട് കൊലോസർക്ക് ലേഖനം എഴുതുമ്പോൾ അദ്ദേഹം പറയുകയാണ്, നിങ്ങളിൽ ഒരുവനായ എപ്പഫ്രാസ് നിങ്ങളെ വന്ദനം ചെയ്യുന്നു, അവൻ ആരാണെന്ന് നിങ്ങളൊന്ന് തിരിച്ചറിയണം. അവൻ നിങ്ങൾക്ക് വേണ്ടി എപ്പോഴും പ്രാർത്ഥനയിൽ പോരാടിക്കൊണ്ടിരിക്കുന്നു. എന്തിനു വേണ്ടിയാണ് പ്രാർത്ഥന പോരാടുന്നത്? കൊലോസ്യ സഭയിലുള്ള സകല ദൈവമക്കളും ദൈവഗതം സംബന്ധിച്ച് പൂർണ്ണ നിശ്ചയമുള്ളവരാകണം. പ്രാർത്ഥനയിൽ പോരാടുന്ന ദൈവമക്കളെ, നമ്മുടെ പ്രാർത്ഥന എങ്ങനെയുള്ളതാണ്? ദൈവഗതം സംബന്ധിച്ച് പൂർണ്ണ നിശ്ചയമുള്ളവരായിത്തീരുവാൻ നമുക്ക് കഴിയണം. അതിനുവേണ്ടി നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നവരാകണം. യേശുക്രിസ്തുവിൻ്റെ പ്രാർത്ഥന ഇങ്ങനെയായിരുന്നു, പിതാവേ എൻ്റെ ഇഷ്ടമല്ല അങ്ങയുടെ ഇഷ്ടം തന്നെയായിത്തീരട്ടെ. അതെ, നമ്മുടെ പ്രാർത്ഥനാ വാചകങ്ങൾ ദിവസങ്ങളിൽ നമ്മുടെ ഭൗതികമാകുന്ന ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, പിന്നെയോ ദൈവത്തിൻ്റെ ഹിതം നമ്മെക്കുറിച്ചുള്ള, നമ്മുടെ കുടുംബത്തെക്കുറിച്ചുള്ള, നമ്മുടെ സഭയെക്കുറിച്ചുള്ള, നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തെക്കുറിച്ചുള്ള ആ ദൈവത്തിൻ്റെ ഹിതം തിരിച്ചറിഞ്ഞ് പ്രാർത്ഥിക്കുവാൻ ഈ ദിവസങ്ങളിൽ ദൈവം നമ്മെ സഹായിക്കട്ടെ. അതിനാവശ്യം നമ്മുടെ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുക എന്നുള്ളതാണ്. അങ്ങനെ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുന്ന ഏതൊരു വ്യക്തിക്കും ദൈവഗതം ദിനംതോറും തിരിച്ചറിയുവാനിടയാകും. ഓരോ പ്രഭാതത്തിലും ദിനംതോറും ദൈവഗതം തിരിച്ചറിഞ്ഞ് സർവശക്തൻ്റെ കൃപ അനുഭവിപ്പാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു. ദൈവം നമ്മെ സഹായിക്കട്ടെ.